പ്രളയം സൃഷ്ടിച്ച ദുരിതം എം എൽ എ എന്ന നിലയിൽ നേരിട്ട് അനുഭവിച്ച ആളാണ് റോഷി അഗസ്റ്റിൻ. മന്ത്രിയായി ജലവിഭവ വകുപ്പ് തന്നെ കിട്ടിയപ്പോൾ വെള്ളക്കരം കൂട്ടി മറ്റൊരു ദുരിതത്തിന് കൂട്ടുനിന്നു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ നേരിടുന്നത്. രക്ഷാപ്രവർത്തനം എളുപ്പമാണോ? റബ്ബർ വിലയും ബബർ സോണും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടതു മുന്നണിയിലെ കേരള കോൺഗ്രസിൻ്റെ വാസം ദുഷ്കരമാക്കുന്നുവോ? നേരെ ചൊവ്വയിൽ പ്രതികരിക്കുന്നു മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ. റോഷി, മന്ത്രിയായതിനു ശേഷം നേരിടേണ്ടി വന്ന വലിയൊരു പ്രതിസന്ധിയായിരുന്നു ഈ വെള്ളക്കരം കൂട്ടൽ, അത് കൈകാര്യം ചെയ്തത് തൃപ്തികരമായാണോ? ഞാൻ മന്ത്രിയായതിന് ശേഷം നേരിട്ട വലിയ പ്രതിസന്ധി വെള്ളക്കരം കൂട്ടിയതാണ് എന്ന് വിചാരിക്കാൻ കഴിയില്ല. ഞാൻ ഓർക്കുന്നു ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രളയം, പ്രളയാനന്തര അനുഭവം, ഇതിനുശേഷം നമ്മുടെ തീരദേശം, തീരദേശത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അതിരൂക്ഷമായിരുന്നു. എത്ര വലിയ ജീവിത പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഒരു പക്ഷേ ഈ വെള്ളക്കരം കൂട്ടലായിരിക്കും. ഈ ബജറ്റിലെ അധിക ഭാരത്തിന് പിന്നാലെ ഈ വെള്ളക്കരം കൂടെ കൂട്ടിയാൽ അത് ന്യായീകരിക്കാനുള്ള ഏത് ശ്രമവും പരിഹാസ്യമാവുമെന്ന് മന്ത്രിക്ക് അറിയാവുന്നതാണ്. എന്നിട്ടും ചെറിയ വർധനയാണെന്ന് സ്ഥാപിക്കാൻ എന്തിനാണ് ശ്രമിച്ചത്? വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയും എന്ന് ഞാൻ കരുതി. ഒരു കിലോ ലിറ്റർ വെള്ളം നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ 22 രൂപയുടെ ചിലവ് വരുന്നുണ്ട്. നമുക്കതിലൂടെ ലഭിക്കുന്നത് 10 രൂപയാണ്. അപ്പോൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആലം, ബ്ലീച്ചിങ് പൗഡർ ഉൾപ്പെടെയുള്ള വില ഞാൻ എടുത്തു നോക്കി, 3 ഇരട്ടി വരെ വർദ്ധിച്ചിട്ടുണ്ട്. 22 രൂപ മുതൽ മുടക്കുള്ള ഒരു സാധനം 10.5 രൂപയ്ക്ക് വിറ്റഴിക്കുക, ഇവിടെ തന്നെ 10 രൂപയുടെ വേരിയേഷൻ വരും. ഈ സർക്കാരിൻ്റെ ഈ സമ്മർദ്ദങ്ങളെല്ലാം ജനങ്ങൾ അതേപടി തന്നെ ഉൾക്കൊള്ളണമെന്നില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത ചെലവ്, അവരുടെ വരുമാനം കൂടുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വവും സർക്കാരിനില്ല. തീർച്ചയായിട്ടും ഉണ്ട്. കെ എസ് ഇ ബിക്ക് 1300 കോടി രൂപ കൊടുത്തു തീർക്കാനുണ്ട്. റണ്ണിങ് കോൺട്രാക്ടേഴ്സ്, ഇപ്പം എവിടെയെങ്കിലും വെള്ളം പൊട്ടി പൈപ്പ് നന്നാക്കാൻ പോകണം, ഈ കോൺട്രാക്ടേഴ്സ് വർക്ക് ചെയ്യലാത്ത സ്ഥിതിവിശേഷം വന്നു, കാര്യം അവർക്ക് കുടിശ്ശിക കൊടുത്തു തീർക്കാനുണ്ട്. ഈ വാട്ടർ അതോറിറ്റി മറ്റു ഡിപ്പാർട്ട്മെൻറ്റ് പോലെയല്ല, ഇതിലെ ജോലിക്കാരുടെ ശമ്പളം, ഇവരുടെ പെൻഷൻ, കുട്ടികളുടെ പഠനം, ചികിത്സ, ഇതെല്ലാം ഇതിൻ്റെ വരുമാനത്തിൽ നിന്ന് വേണം കൊടുക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റി കെ എസ് ആർ ടി സി പോലെ ആകാതിരിക്കാനാണ് വെള്ളക്കരം കൂട്ടിയെന്ന് പറയുന്നത്. 100% ഒറ്റവാക്കി പറഞ്ഞാൽ കെ എസ് ആർ ടി സി എങ്ങനെ ആക്കിയതിനകത്തുള്ള ബുദ്ധിമുട്ടുകളും സാഹചര്യവും എല്ലാം ഇന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. അതാണല്ലോ യാഥാർത്ഥ്യം. അങ്ങനെ പോകേണ്ട ഒരു സേവന മേഖലയല്ലോ നമ്മുടെ വെള്ളത്തിൻ്റെ പ്രശ്നം. ചില ന്യായീകരണങ്ങൾ ഇതിനുണ്ട്, ഒരുപക്ഷെ അനിവാര്യമായതായിരിക്കാം. പക്ഷേ വികാരപരമായിട്ടല്ലേ മന്ത്രി അതിനെ സമീപിച്ചത്? ഒരു നിവൃത്തിയുമില്ല ഇത് കൂട്ടാതെ എന്ന് പറയുന്നതിന് പകരം ഇതിപ്പോൾ കുറച്ചല്ലേ കൂടുന്നുള്ളൂ, ഇതൊക്കെ താങ്ങാവുന്നതല്ലേ ഉള്ളൂ എന്നല്ലേ മന്ത്രി? ഞാനങ്ങനെ സംസാരിച്ചില്ല. ഞാനിപ്പോൾ ഒരു പൊതുസമൂഹം കാണുന്ന ഒരു ഇൻ്റർവ്യൂ ആണല്ലോ. എൻ്റെ പൊതുജീവിതത്തിൽ ഒരിക്കലും ഞാൻ അത്തരം സമീപനം സ്വീകരിക്കുന്ന ഒരാളല്ല. നിയമസഭയിലെ ഇത് സംബന്ധിച്ച് ഉണ്ടായ ഒരു ചോദ്യോത്തര വേളയിൽ, ഇപ്പോൾ ഞാൻ നോക്കുന്നു മലയാള മനോരമയുടെ ഒരു കാർട്ടൂൺ എടുത്തുകൊണ്ടാണ് എന്നോട് ചോദിച്ചത്. ഞാനതിനെ പോസിറ്റീവായിട്ടില്ല കണ്ടേ. കാർട്ടൂണിൽ പറയുന്നത് വൈദ്യുതി ചാർജ് കൂട്ടി എന്നറിഞ്ഞ് ഷോക്കടിച്ച് കിടക്കുന്ന ആൾക്ക് വെള്ളം തളിക്കുമ്പോൾ വെള്ളത്തിനും കൂട്ടി എന്ന് പറയുന്നതാണ്, വെള്ളം അതുകൊണ്ട് അധികം ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ആ തമാശയോട് മന്ത്രി പ്രതികരിച്ചത് ആ എം എൽ എ ആ കാര്യം ഒരു കത്ത് തരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഷോക്കടിക്കുന്നവർക്ക് തളിക്കാൻ വേണ്ടിയുള്ള വെള്ളം ലഭ്യമാക്കാം എന്നാണ്. ഞാൻ അതാണ് മലയാള മനോരമയിൽ വന്ന കാർട്ടൂൺ ഹാസ്യരൂപേണയാണ് എന്ന് നമ്മൾ സമ്മതിക്കുമ്പം ആ ഹാസ്യത്തിൻ്റെ രൂപഭാവം എല്ലാവർക്കും വേണ്ടേ? ഞാൻ കണ്ടത് എന്താ, ഏതെങ്കിലും നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഒരു സാധാരണക്കാരനൊരു അപകടം ഉണ്ടായി വഴി കിടന്നാൽ അവൻ്റെ മുഖത്ത് ഇച്ചിരി വെള്ളം തളിക്കാൻ ആരെങ്കിലും വെള്ളത്തിൻ്റെ വില ചോദിച്ച് മുഖത്തടിക്കുന്ന സ്ഥിതി കേരള സംസ്കാരത്തിന് ചേർന്നതാണോ? സംഭവിച്ചിട്ടില്ല. ഇല്ല, അത് പക്ഷേ അതിൻ്റെ അക്ഷരാർത്ഥത്തിലല്ലോ എടുക്കേണ്ടത്, അത് ഒരു സന്ദേശമാണ്. അതെ, അപ്പോൾ ആ സന്ദേശത്തെ അങ്ങനെ കണക്കാക്കുമ്പം ഞാൻ പറഞ്ഞ സന്ദേശത്തെ കണക്കാക്കണ്ടേ? കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാൻ കരുതലോടുകൂടി വെള്ളം ഉപയോഗിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള എൻ്റെ സ്ഥിതിയും കൂടി പരിഗണിക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത് വികാരം കൊണ്ടോ മന്ത്രി എന്നത്, അത് അനാവശ്യമാണെന്ന് പിന്നീട് തോന്നിയോ? ഞാൻ വികാരം കൊണ്ടതല്ല, അങ്ങനെ വികാരം കൊള്ളേണ്ട കാര്യമില്ല. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയെങ്കിൽ അത് തീർച്ചയായിട്ടും അങ്ങനെ വിചാരിക്കരുത്. ആ ഒരു ചോദ്യം കൊണ്ട് മാത്രം എൻ്റെ വികാരപ്പെട്ടു. അതിനുശേഷം നിയമസഭയിൽ ഞാൻ വീണ്ടും സംസാരിച്ചില്ലേ. നിയമസഭയിൽ താങ്കളുടെ സുഹൃത്തായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ അറിയുന്ന റോഷി അഗസ്റ്റിൻ അല്ല ഈ സംസാരിക്കുന്നത് എന്നുള്ള മട്ടിൽ പറഞ്ഞു. ചിലപ്പം സ്നേഹം കൊണ്ടാവാം, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ഒരു പക്ഷേ വിചാരിക്കാത്ത തരത്തിൽ വികാരത്തിന് അടിപ്പെട്ടു പോയോ ഇതിനെ ന്യായീകരിച്ചപ്പോൾ? ഇല്ല, ഞാനും വി ഡി സതീശനും ഒരേ കാലയളവിൽ നിയമസഭ വന്നവരാണ്. നിയമസഭയിലെ വി ഡി സതീശൻ ചില സമയത്ത് പറയുമ്പോൾ ഞാനും ഓർത്തിട്ടുണ്ട്, ഞങ്ങളൊരു കാലത്ത് പരിചയപ്പെട്ട വി ഡി സതീശൻ അല്ലല്ലോ ഈ സംസാരിക്കുന്നതെന്ന്. അതിൻ്റെ കാരണം എന്താ? അദ്ദേഹം പ്രതിപക്ഷ നേതാവാ, അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും അങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടി വരും.
സംസാരിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ റോളിൽ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടി വരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഉത്തമ ബോധ്യം കൊണ്ടാവണമെന്നില്ല എന്നാണോ? അല്ല, ഉത്തമ ബോധ്യം കൊണ്ടാകണമെന്നില്ല എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളൊരു പ്ലേസിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന വിഷയത്തിൻ്റെ ഗൗരവവും അതിൻ്റെ അർത്ഥവും ഒക്കെ ഇതിന് ആധാരമായി വരും. ഒരു എം എൽ എ എന്ന നിലയിൽ സംസാരിക്കുന്ന രീതിയിലായിരിക്കില്ലല്ലോ ബഹുമാനായ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി സംസാരിക്കുന്നത്. ആ നിലയിൽ എം എൽ എ ആയിരിക്കുന്ന എനിക്ക് നിയമസഭയെ പ്രസംഗിച്ചാൽ മതിയായിരുന്നു, എനിക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ മതിയായിരുന്നു. മന്ത്രിയാകുമ്പോൾ എനിക്ക് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കാര്യങ്ങളിൽ എനിക്ക് മറുപടി പറയേണ്ടതും അത് ബോധ്യപ്പെടുത്തേണ്ടതും ഹൗസിനെ ബോധ്യപ്പെടുത്താന്ന് പറഞ്ഞാൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉള്ളതാണ്. അതിൽ ഒരു പക്ഷേ ഒരു മന്ത്രി എന്ന നിലയിൽ അപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നാലും അത് ചെയ്യണം എന്ന് തന്നെയാണ് താങ്കൾ കരുതുന്നത്? അപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നാലും ചെയ്യുന്നത് തെറ്റില്ല, പൊതുജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയായിരിക്കണം. 1673 കോടി രൂപയാണ് ഈ വാട്ടർ അതോറിറ്റിക്ക് കുടിശ്ശികയായിട്ട് പിരിഞ്ഞു കിട്ടാനുള്ളത്. അതിൽ 70% ഈ സർക്കാർ സംവിധാനങ്ങളുടെ സർക്കാർ സ്ഥാപനങ്ങളുടേതാണ്. ഒരു സാധാരണക്കാരൻ വെള്ളക്കരം അടച്ചില്ലെന്നുണ്ടെങ്കിൽ ആ വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കും, അതുപോലെ തന്നെ കറണ്ടിൻ്റെ കാര്യത്തിലും അങ്ങനെ. സർക്കാർ സംവിധാനമാകുമ്പോൾ സർക്കാർ സ്ഥാപനമാകുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമില്ല, അത്യാവശ്യ സർവീസ് ആണെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് തുടർന്നും വെള്ളമാണെങ്കിലും കറണ്ടാണെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കും. വിഷയം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളെ പരിഗണിക്കേണ്ടി വരും. എന്തായാലും സർക്കാർ സ്ഥാപനങ്ങളെ കട്ട് ചെയ്ത് തുടങ്ങി, കട്ട് ചെയ്തപ്പം പ്രശ്നങ്ങൾ രൂപപ്പെട്ടു. ഇപ്പോൾ കുറച്ച് തുകയിൽ അടച്ച് തുടങ്ങി. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ആശുപത്രിയാണെന്ന് വിചാരിക്കുക, എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുക? അതാണ് പ്രധാന വിഷയം. അതിപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും പരിഹാരം കാണുകയും ചെയ്യുന്നുണ്ട്. KSRTC നമ്മുടെ മുമ്പിലുള്ള വലിയ ഉദാഹരണമാണ്. ഈ ചെലവുകൾ അനാവശ്യമായ ചെലവുകൾ കുറയ്ക്കാനും ഒക്കെ അങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഈ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ മന്ത്രിമാർ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ആലോചിക്കുന്നുണ്ട്. ഞങ്ങൾ ഇയർലി ഇത് കുറച്ച് കൊണ്ടുവന്ന് സീറോയിലാക്കാൻ നോക്കുക. ഈ ജലവിഭവ വകുപ്പ് തലവേദന പിടിച്ചൊരു വകുപ്പാണോ? ഒരിക്കലുമല്ല, നല്ല സേവന മൈൻഡുള്ളൊരു വകുപ്പല്ലേ. തലവേദന ഒരിക്കലും ഒന്നിനും ആവശ്യമില്ല. അതിൻ്റെ കാരണം നമ്മളതിനെ മെച്ചപ്പെടുത്തണം. ഇറിഗേഷൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്താനുള്ള വെള്ളം കൊടുക്കുക, വാട്ടർ അതോറിറ്റി കുടിവെള്ള വിതരണം നടത്തുക. ഇതിനെ നമുക്ക് കുറേ കൂടി മാറ്റം വരുത്തണം. സൗഹൃദ വകുപ്പൊക്കെ മാറ്റുമ്പോൾ ഞാനിപ്പോൾ ഇറിഗേഷനെ ടൂറിസമായി ബന്ധപ്പെടുത്തുവാണ്. കേരളത്തിൽ ധാരാളം നല്ല സ്ഥലങ്ങളുണ്ട്, ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ഇടുക്കിയിൽ ഒരു ഇറിഗേഷൻ മ്യൂസിയം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിൽ അത് കൊണ്ടുവന്നു. ഇപ്പം കേരളത്തിൽ അങ്ങനെ ഒരു മ്യൂസിയം ഇല്ല. വാട്ടർ റിസോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഉള്ള പഠനപരമായ കാര്യങ്ങളും കൂടി അവിടെ നടക്കും. ഇപ്പം നമുക്ക് കേരളത്തിൽ 44 നദികൾ, ഇറിഗേഷൻ വകുപ്പിൽ തന്നെ 16 ഡാമുകൾ, ഇതെല്ലാം അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരു നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, അത് എങ്ങനെയൊക്കെ ഒഴുകി വരുന്നു, എങ്ങോട്ടേക്ക് പോകുന്നു. ഒരു ഡാം, അരുവിക്കര ഡാം, അവിടെ തന്നെ പണിത് വെക്കുക. ഇടുക്കി ഡാമിനോട് ചേർന്നാണ്? അല്ല, ആ ഡാമിനോട് ചേർന്നുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ ടൂറിസം എന്ന ആശയം വിപുലീകരിക്കുക. ഒപ്പം തന്നെ ഇറിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠന വിഷയമാക്കാനുള്ളൊരു സാധ്യതകൾ നമ്മൾ കൊണ്ടുവരിക. ഇപ്പോൾ ഓപ്പൺ തിയേറ്റർ ഉണ്ടാകും, ഇതിനോട് അനുബന്ധമായൊരു ചരിത്ര മ്യൂസിയമുണ്ട്, മൾട്ടിപ്ലസ് തിയേറ്ററുകളുണ്ട്. ഇടുക്കി ആർച്ച് ഡാമിൻ്റെ പ്രതലത്തിൽ ലേസർ ഷോ ഉണ്ടാവും. അങ്ങനെ വലിയൊരു അക്വേറിയം ഡാമിൻ്റെ ഇത് തന്നെ രൂപപ്പെടുത്താനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഇറിഗേഷൻ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കുള്ള ഒരു മ്യൂസിയം ഇടുക്കി പാകപ്പെടുത്താനായിട്ടും, അത് കഴിയുമെങ്കിൽ BOT സ്കീമിൽ തന്നെ കൊണ്ടുവരും. ജലസേചന വകുപ്പിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു ആക്ഷേപമാണ് പൊതുമരാമത്ത് വകുപ്പ് ടാറിട്ട് നന്നാക്കി എടുക്കുന്ന റോഡ് അപ്പോൾ തന്നെ ചെന്ന് കുത്തിപ്പൊളിക്കുമെന്നുള്ളത്. ഒരുപാട് അപകടങ്ങൾ തന്നെ ഉണ്ടായിട്ടും അതിനൊരു മാറ്റം വരുന്നില്ല. ആരാണ് ഉത്തരവാദി? ഞങ്ങളുടെ ആവശ്യം റോഡും വേണം, വെള്ളവും വേണം എന്നുള്ളതാണ്. വെള്ളം കൊടുക്കണമെങ്കിൽ റോഡ് പൊളിക്കേണ്ടി വരും. അതിനിപ്പോൾ ഞങ്ങൾ ജലജീവി മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 14 ജില്ലകളിൽ യോഗങ്ങൾ നടത്തി. അപ്പോൾ ഈ റോഡിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ അടുത്ത തീരുമാനം, ഇപ്പോൾ ഒരു പുതിയ റോഡ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ നേരത്തെ ഞങ്ങൾക്കൊരു അനുമതി ചോദിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ അതിനാദ്യം പ്രയോറിറ്റി കൊടുക്കും, അത് ചെയ്യാം. അതിനുശേഷം റോഡ്, അപ്പം ഞങ്ങളെ സമയബന്ധമായി തീർക്കാൻ വരാൻ പോകുന്ന ഘട്ടത്തെക്കുറിച്ച് റോഡുകൾ ചെയ്യുന്നതിന് കാലതാമസം വരുന്ന ചില കേസുകൾ, ചില കേസിൽ കുടുങ്ങി നിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ചില പ്രശ്നങ്ങളാണല്ലോ, നമ്മുടെ സമൂഹത്തിൽ പല വിഷയങ്ങളാണല്ലോ രൂപപ്പെട്ടു വരുന്നത്. പക്ഷേ മൂടാവുന്നതും മൂടുന്നില്ല. അല്ല, മൂടാവുന്നത് തീർച്ചയായിട്ടും മൂടാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെടാത്തവരുടെ പേര് നടപടി സ്വീകരിക്കുന്നവരുടെ വിവരം പൊതുമരാമത്ത് വകുപ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ PWD റോഡുകൾ കീറുക എന്ന് പറഞ്ഞാൽ അത് റിസ്റ്റോർ ചെയ്യുന്നത് പണം വാട്ടർ അതോറിറ്റി PWD അടയ്ക്കുക. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൂടി ആലോചിച്ചു, അത് PWD വാട്ടർ അതോറിറ്റി തന്നെ ചെയ്തു കൂടെ. അപ്പോൾ ആ മെക്കാനിസം ഞങ്ങൾ ചില ഇനി വരാൻ പോകുന്ന ചില റോഡുകളിൽ ആപ്ലിക്കബിൾ ആക്കാൻ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം BMBC നിലവാരമുള്ള റോഡാണെങ്കിൽ BMBC നിലവാരത്തിൽ തന്നെ ചെയ്യണം. അപ്പോൾ ആ കോൺട്രാക്ടറെ കൊണ്ട് തന്നെ ഇവർക്ക് ചെയ്യിക്കാൻ കഴിയുന്ന സാഹചര്യത്തിനുള്ള തുക ഞങ്ങൾ അടയ്ക്കാൻ തീരുമാനിക്കും.
ആ പ്രശ്നം ഏതായാലും പഴയതുപോലെ നമ്പർ ഓഫ് കേസുകൾ വർദ്ധിച്ചു വരുന്നില്ല. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ റോഡുകൾ, പഴയതിനേക്കാൾ 10-8 റോഡുകൾ ഇപ്പോൾ നമ്മൾ മുറിക്കുന്നുണ്ട് കേരളത്തിൽ. ഈ ജലജീവൻ മിഷന് വേണ്ടി 17 ലക്ഷം കണക്ഷൻ ഉണ്ടായിരുന്ന കേരളത്തിൽ 2 വർഷം കഴിയുമ്പം 71 ലക്ഷം കണക്ഷനിലേക്ക് പോവുക, ചെറിയ തോതിലല്ല. അപ്പോൾ അത്രയും ജലം നമുക്ക് കൊടുക്കാൻ കഴിയുന്ന പദ്ധതി രൂപപ്പെടുത്തണമെങ്കിൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ അങ്ങനെ കഴിയുന്നത്ര ജനങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ ഇക്കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരമാവധി കൂട്ടായി ഞങ്ങൾ സഹകരിച്ച് നടത്തുന്നുണ്ട്. റോഷി അഗസ്റ്റിൻ ഇടുക്കി പോലത്തെ ഒരു സ്ഥലത്ത് കർഷകർക്കൊപ്പം, സാധാരണക്കാർക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. ആ ആൾക്ക് തന്നെ ഒരു മന്ത്രിയായപ്പോൾ ഒരുപക്ഷെ അവർക്ക് തന്നെ സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതിൻ്റെ സമ്മർദ്ദമുണ്ടോ? എനിക്കങ്ങനെ സമ്മർദ്ദം ഇടുക്കുന്നുണ്ടായിട്ടില്ല. ഞാൻ ഗോഡ് പ്രോമീസ്, ഞാൻ നല്ല വിശ്വാസിയാണ്, നല്ല വിശ്വാസിയാണ്. എൻ്റെ വിശ്വാസം ഞാൻ എവിടെയും തുറന്നു പറയുന്ന ആളുമാണ്. അതെൻ്റെ അധികാരത്തെയോ എൻ്റെ ജീവിതത്തെയോ ഒരിക്കലും മറ്റൊരു തലത്തിൽ ആരും കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇതിൽ ഈ വെള്ളക്കാരൻ കൂട്ടിയ സന്ദർഭം വന്നപ്പോൾ ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞല്ലോ, എനിക്കധികം ഫോൺ കോളുകളൊന്നും വന്നില്ല. എന്നാൽ പിറ്റേ ദിവസം 2-3 ഫോൺ കോളുകൾ വന്നു. അതിലൊരു വ്യക്തി പറഞ്ഞു, സിൻസിയറായ ഒരു പിതാവ്, 2 കുട്ടികൾ ഭിന്നശേഷിക്കാരായ കുട്ടികളാണ്, വെള്ളക്കാരൻ കൂട്ടിയതുമായി ചാർജ് വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ടല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നോട് സംസാരിക്കുന്നത്. ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളാകുമ്പോൾ അവരുടെ ജലത്തിൻ്റെ ഉപയോഗം വർദ്ധിക്കും, അവരെ അത് ബോധ്യപ്പെടുത്തൽ അത്ര എളുപ്പമല്ല. എനിക്ക് അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്നോട് സൂചിപ്പിച്ചപ്പോൾ ഞാൻ അസംബ്ലി പറഞ്ഞ മറുപടി, APയിലാണെങ്കിലും അവരെ അതിൽ നിന്ന് ഒഴിവാക്കി. ഏത് കാര്യത്തിലും വിശ്വാസം രക്ഷിക്കും എന്നതൊരു അന്ധവിശ്വാസമല്ലേ? വിശ്വാസം രക്ഷിക്കുന്നുള്ളതല്ല, അവരവരുടെ വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെ കുറച്ച് കാണണ്ട. അത് ഏത് മതവിശ്വാസത്തിലുള്ളവരാണെങ്കിലും അവരുടെ വിശ്വാസവും അവരുടെ മതപരമായിട്ടുള്ള നീക്കങ്ങളും ഒന്നും ജനനന്മയെ ദോഷകരമായി ബാധിക്കത്തക്ക വിധത്തിലല്ല. വെള്ളക്കര മാർച്ചിന് ശേഷം കൂട്ടുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്, പിന്നെ എന്തിനാണ് ഈ ബജറ്റ് നിർദ്ദേശങ്ങൾക്ക് പിന്നാലെ ഫെബ്രുവരിയിൽ തന്നെ അതും കൂടെ കൂട്ടിയത്? മാർച്ചിൽ ബില്ല് വന്നാൽ ആ മാർച്ചിലെ ബില്ല് വരുന്ന എല്ലാ ഭാഗവും ഇതിൻ്റെ ഭാഗമായിട്ട് വരികയില്ല. ഈ February 3 തൊട്ടുള്ളത് ഈ വർധനവില്, 3 മുമ്പുള്ളത് പഴയ തോതിലേ വരുള്ളൂ. ഈ വർധനയ്ക്ക് ശേഷവും കേന്ദ്ര വ്യവസ്ഥ പ്രകാരമുള്ള 5% വർധന ഏപ്രിൽ മുതൽ ഉണ്ടാകും എന്ന് ആദ്യം നിയമസഭയിൽ പറഞ്ഞിരുന്നു, മന്ത്രി അതുണ്ടാവില്ല എന്ന് പിന്നീട് തിരുത്തി പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു ശുപാർശ നമ്മൾ കേന്ദ്ര സർക്കാരിനും RBIക്കും കൊടുത്താലും അവരത് സ്വീകരിക്കണമെന്നുണ്ടോ? നിലവിലെടുക്കാവുന്ന വായ്പാ പരിധിക്ക് മുകളിലെടുക്കുന്ന തുകയ്ക്ക് 5% സേവനം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനടിസ്ഥാനത്തിൽ എല്ലാ വകുപ്പുകൾക്കും ബാധകമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളൊരു വർധനം ഉണ്ടായപ്പോൾ ആ വർധനവിലൂടെ ലഭിക്കുന്ന തുക ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ അങ്ങ് ഉൾക്കൊള്ളുക, ഇനി അധിക ഭാരം ജനങ്ങൾ കൊടുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. അതെ, അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ എന്ന് ഞാൻ ചോദിക്കുന്നു. അവർക്ക് ഈ തുക ഉണ്ടായാൽ മതിയല്ലോ, ഈ വർധനവ് നമ്മളുടെ കാണിക്കണം, വർദ്ധിപ്പിക്കണം. തിരിച്ച് അവർ നിഷേധിക്കുന്ന ഒരു സ്ഥിതി താങ്കൾ കാണുന്നില്ല, മുന്നിൽ കാണുന്നില്ല? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് ആവശ്യം എന്താ ഈ 5% വർധനവ് കാണിക്കണമെന്നല്ലേ ഉള്ളൂ. ഈ വർധനവ് ഞങ്ങൾ ഈ ഉയർത്തിയ തുകയെ ഞങ്ങൾ അങ്ങോട്ട് കണക്കാക്കുക. ഓക്കെ, ഇപ്പോൾ ഈ വായ്പയുടെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ കൊച്ചിയും തിരുവനന്തപുരം പോലെയുള്ള വലിയ നഗരങ്ങളിലെ ജലവിതരണം സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമോ എന്നെങ്കിലും? സ്വകാര്യ മേഖലയിലേക്ക് ഇത്തരം കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ പോകരുത്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രെങ്തൈൻ ചെയ്യണം, നമുക്കതെല്ലാം ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകണം. അത് താളം തെറ്റാതിരിക്കണമെങ്കിൽ നമുക്കിതിനെ എന്ന് പറഞ്ഞാൽ അങ്ങനൊരു അപകടം നിലനിൽക്കുന്നുണ്ട്, താളം തെറ്റിയാൽ സ്വകാര്യ മേഖലയ്ക്ക് വിടേണ്ടി വരും. വിടേണ്ടി വരുന്നല്ല, നമുക്ക് ജലവിതരണം മുടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ജലവിതരണ സംവിധാനങ്ങൾ നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി വരുന്ന സ്റ്റെപ്പുകൾ മാത്രമാണ് സ്വീകരിക്കുന്നത്. സ്വകാര്യ മേഖലയിലേക്ക് എന്നുള്ളൊരു സ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അങ്ങനൊരു സ്ഥിതി ഇപ്പോൾ സംസ്ഥാനത്തില്ല. താങ്കളൊരു MLA എന്ന നിലയിൽ UDF ഭരണത്തോട് ചേർന്ന് നിന്നയാളാണ്, KM മാണി മന്ത്രിയായിരുന്നപ്പോഴൊക്കെ മാണിസാറിൻ്റെ ഏറ്റവും അടുത്തൊരാളുമാണ്. ഇപ്പോൾ താങ്കൾ ഇടതുമുന്നണിയിൽ ഒരു മന്ത്രിയാണ്. UDFൻ്റെയും LDFൻ്റെയും ഭരണരീതി തമ്മിൽ ഏറ്റവും വലിയ വ്യത്യാസം താങ്കൾ കാണുന്നത് എന്താ? ഭരണരീതി എന്ന് പറയുന്നത് കാണുന്നത് എന്താ, ജനങ്ങൾക്ക് ലഭ്യമാക്കി കൊടുക്കുന്ന സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. UDFഉം LDFഉം തമ്മിലുള്ള അന്തരമായി കണക്കാക്കേണ്ടതില്ല. ഒരു കാര്യം നമുക്ക് വസ്തുതാപരമായി ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്ന ഒരു സവിശേഷത, മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ കണക്കാക്കുകയാണെങ്കിൽ, കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ അദ്ദേഹം നിലപാട് സ്വീകരിക്കാറുണ്ട്. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ, ലോകം മുഴുവൻ വിറങ്ങലിച്ചൊരു സമയമാണ് കോവിഡ്, ഭയപ്പെടേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും TV കണ്ട് ഓർക്കുന്നുണ്ട്. ജാഗ്രത പുലർത്തണം, ഭക്ഷ്യധാന്യങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ സൂചിപ്പിക്കാൻ കാരണം, എല്ലാ വിഭാഗം ജനത്തിനും ഈ രാജ്യത്ത് സുരക്ഷ ഉറപ്പുവരുത്താൻ, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ ഒരു ഗവൺമെൻറ് എടുത്ത നിലപാട്
ഇവിടുത്തെ ജനങ്ങളത് സഹർഷം സ്വീകരിച്ചല്ലോ. അല്ല, അങ്ങനെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ നിലപാടെടുക്കുന്ന ആൾ തന്നെയായിരുന്നില്ലേ താങ്കളുടെ നേതാവ് കെ എം മാണിയും മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയും? അതെ, അല്ലെന്ന് ഞാൻ സംസാരിച്ചില്ലല്ലോ. ഞാൻ പ്രത്യക്ഷത്തിൽ വന്നൊരു കാര്യം കോവിഡ് ആ കാലത്തുണ്ടായില്ലല്ലോ. കുറച്ചും കൂടെ സൗകര്യം ഇടതു മുന്നണിയിലാണ് എന്ന് തോന്നുന്നുണ്ടോ? കാരണം കുറച്ചും കൂടെ അച്ചടക്കമുള്ള ഒരു സംവിധാനമായതുകൊണ്ട്. സൗകര്യം എന്നുള്ള വാക്കല്ല അതിനകത്ത് ഏറ്റവും എനിക്ക് തോന്നിയത്. ഭരണപരം ഇപ്പം എൻ്റെ പോർട്ട്ഫോളിയോ ഇവിടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തരാൻ മുഖ്യമന്ത്രി കാണിക്കുന്ന ഒരു സൗമനസ്യം ചെറുതല്ല. ആ സൗമനസ്യം കേരള കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാന വിഷയങ്ങളിലും ഇടതു മുന്നണിയിൽ നിന്നുണ്ടാകുമോ? ഇപ്പോൾ ബഫർ സോണിൻ്റെ പ്രശ്നം വന്നു, റബ്ബർ വിലയുടെ പ്രശ്നം വന്നു. എത്രത്തോളം കേരള കോൺഗ്രസിൻ്റെ സമയത്ത് മുഖ്യമന്ത്രിയെ കണ്ടു? ഇപ്പോൾ ചെയർമാൻ തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇപ്പം നമ്മുടെ ഈ ഉപഗ്രഹ സർവേയിലൂടെ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടും ഫീൽഡ് സർവേ നടത്തേണ്ട ആവശ്യകതയും ഫീൽഡ് സർവേയിലേക്ക് പോയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം ഞങ്ങൾ അല്പനേരം സമയമെടുത്ത് സംസാരിച്ചു. പിന്നീട് വിളിച്ചു കൂട്ടി ഓൺലൈൻ മീറ്റിങ്ങിൽ നല്ല ജാഗ്രതയോട് കൂടി തന്നെ അദ്ദേഹം ഇക്കാര്യം എടുത്തത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. ഒരു ഇടപെടലുണ്ടായല്ലോ അതിനകത്ത്. പക്ഷേ കർഷകരെ അവഗണിച്ചാൽ ആരും അധികാരത്തിൽ വരാമെന്ന് കരുതേണ്ട എന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് വളരെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞത് ഒരു മുന്നറിയിപ്പായിരുന്നില്ലേ? അല്ല, അത് തീർച്ചയായിട്ടും ബിഷപ്പ്മാർ പറയുന്ന വാദഗതികളോ ചിന്തകളോടോ ഒന്നും വിയോജിക്കുന്നില്ല. പാർട്ടി കാണുന്നതല്ലേ ഞാൻ ചോദിക്കുന്നത്, ഇടതു മുന്നണിയും സർക്കാരും എങ്ങനെയാണത് കാണുന്നത്? സർക്കാർ അതിനൊന്നും മോശമായി കണ്ടില്ലല്ലോ. പിതാക്കന്മാരുമായിട്ടും മുഖ്യമന്ത്രി സംസാരിച്ചല്ലോ. പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വിചാരിക്കും. പക്ഷേ റബ്ബർ വിലയുടെ കാര്യത്തിൽ ആശങ്കയുണ്ട് ഇപ്പോഴും കർഷകർക്ക്. അപ്പോൾ 250 രൂപ വിലയാക്കി അതിൻ്റെ വില സ്ഥിരതാ ഫണ്ടിൽ നിന്ന് ബാക്കി തുക നൽകണമെന്നുള്ള ആവശ്യം കേരള കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു, പക്ഷേ അത് ബജറ്റിൽ പെടുത്തിയിട്ടില്ല. ആ ആശങ്ക എങ്ങനെയാണ് പരിഹരിക്കുന്നത്? ഇപ്പം വില സ്ഥിരതാ ഫണ്ട് വർദ്ധിപ്പിച്ചില്ല എന്നുള്ളതാണ് ഇതിലൂടെ കാണുന്ന ഒരു പ്രശ്നമായി നമ്മൾ കാണുന്നത്. ഇപ്പം നമുക്ക് കാണേണ്ടത് ഇപ്പം ഈ തുക പെൻഡിങ് വരിക, കൊടുത്തു തീർക്കാൻ കഴിയുന്നില്ല. ഇപ്പം നിലവിലുള്ളവർക്ക് ഈ തുക പെൻഡിങ് വരാതെ കൊടുക്കാൻ കഴിയുന്ന ഒരു എക്സസൈസാണ് ധനകാര്യമന്ത്രി ചെയ്തത്. ഞങ്ങൾ ധനകാര്യമന്ത്രിയായിട്ട് ഈ വിഷയം സംസാരിച്ചു. അല്പോടെ കഴിയട്ടെ, സാമ്പത്തിക സ്ഥിതിയും കൂടെ നോക്കാം. എങ്കിലും ഇപ്പം നിലവിൽ വരുന്ന ആപ്ലിക്കേഷൻസ് പരിഗണിക്കുമ്പോൾ തുക കൊടുക്കാൻ ഇങ്ങനെ കാലങ്ങളോളം താമസം വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ കർഷകർ അതുകൊണ്ട് ഈ 500 കൂടെ 100 വെച്ച് 600 കോടി കൊടുത്താൽ കുറേ കാലഘട്ടം മുന്നോട്ട് പോകാൻ കഴിയും. താങ്കളുടെ മനസ്സ് കർഷകർക്കൊപ്പമാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗമായതുകൊണ്ട് ഇതിനെല്ലാം ന്യായീകരിക്കേണ്ട ഒരു അവസ്ഥ, നിസ്സഹായാവസ്ഥ ഉണ്ടെന്നുണ്ടോ? എന്നൊന്നുമില്ല, ന്യായീകരിക്കാനല്ല ഞാൻ പറഞ്ഞത്, കർഷകർക്കത് കൊടുക്കേണ്ടത് തന്നെയാണ്. അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഗണിക്കേണ്ടതാണ്. അല്ല, കർഷകരുടെ ആവശ്യത്തിന് വേണ്ടി ഈ സർക്കാരിനോട് സമരം ചെയ്യാൻ കേരള കോൺഗ്രസിന് കഴിയുമോ? ഭരണത്തിൻ്റെ ഭാഗമായിരുന്നതുകൊണ്ട്. ഭരണത്തിൻ്റെ ഭാഗമായി സമരം നടന്നിട്ടുണ്ടല്ലോ കേരളത്തിൽ. കേരള കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ സമരം നടത്തിയിട്ടുണ്ടല്ലോ. കേരള കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ നിന്നും സത്യസന്ധമായിട്ടുള്ള നിലപാടുകളാണ്. കേരള കോൺഗ്രസ് ഇടതു മുന്നണിയുടെ ഭാഗമായെങ്കിലും കേരള കോൺഗ്രസ് സംസ്കാരം ഒരു കോൺഗ്രസ് സംസ്കാരമായതുകൊണ്ട് ചേർന്നു പോകാൻ ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും കരുതിയത്. അത് തന്നെയാണോ വാസ്തവം? ഒരു വാസ്തവവും ഇല്ല. ഇപ്പം ചേർന്നു പോകാൻ എന്താ ബുദ്ധിമുട്ടുണ്ടായത്? അല്ല, നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ ഇടതു മുന്നണിക്കും കേരള കോൺഗ്രസിനും ഇടയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ബാർ കോഴ കേസും അതുപോലെ ബജറ്റ് അവതരണത്തിലുണ്ടായ അസംബ്ലിയിലുണ്ടായ പ്രശ്നങ്ങളും ഒക്കെ. ഇപ്പം അടുത്ത കാലത്ത് അന്ന് ഈ ബാർക്കോഴ കേസിൽ കെ എം മാണിക്കെതിരെ നീങ്ങിയ സുകേശനെ KSRTCയിൽ നിയമിക്കും എന്നൊരു വാർത്ത വന്നു. അതിനെ കേരള കോൺഗ്രസ് എതിർത്തുമെന്നും ആ എതിർപ്പിന് വഴങ്ങും സർക്കാർ എന്ന് തോന്നുന്നുണ്ടോ? വാർത്തകളല്ലേ ഉള്ളൂ, നിയമിച്ചില്ലല്ലോ. ഒരു വാർത്ത വരുമ്പോഴേ അതിനോട് കയറി പ്രതികരിക്കേണ്ടതായിട്ടില്ല. കേരള കോൺഗ്രസിൻ്റെ നിലപാടുകൾ, കേരള കോൺഗ്രസിൻ്റെ സ്റ്റാൻഡൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു മുന്നണിയാണ് ഇടതുപക്ഷ മുന്നണി. ഈ ഒരു വിലയിരുത്തൽ UDFന്റെ നേതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, എന്തുകൊണ്ടെന്നുള്ള മറുപടി പോലും വ്യക്തമായി പറയാൻ അവർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഇത്രയും കാലഘട്ടം മുന്നണിയിലുണ്ടായിരുന്ന ഈ പാർട്ടി എന്തിനാണ് ഈ മുന്നണിയിൽ വേണ്ട എന്ന് തീരുമാനിക്കേണ്ട സാഹചര്യം. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ഒരുപക്ഷെ UDFലേക്ക് തന്നെ തിരിച്ചു പോകും എന്നുള്ള പ്രചാരണവും ഇപ്പോൾ നടക്കുന്നുണ്ട്. അല്ല, പ്രചാരണങ്ങൾക്കൊന്നും ഒരർത്ഥമില്ലല്ലോ. ഇങ്ങനെ സാഹചര്യം ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കുക ഇപ്പോഴും, അതാണല്ലോ ശരി. പിന്നെ എന്തിനാ മറ്റെന്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്? കേരള കോൺഗ്രസ് ഒരു മുന്നണിയിലും പ്രവേശിക്കില്ല. ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടും തീരും, നിയമസഭയോട് കൂടി വഴിയാതാരാകും എന്നൊക്കെ അന്നത്തെ കാലത്ത് വന്ന പ്രസ്താവന ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ നിലകൊള്ളുന്ന മുന്നണിയിൽ ഞങ്ങൾ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നുണ്ട്, അതിന് സുഖമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന വിഭാഗത്തിന് വേണ്ടി, പ്രത്യേകിച്ച് കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകൾ, അല്പസ്വല്പം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നെങ്കിലും അത് പരിഹരിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നതിന് മുന്നണിയായിട്ട് തന്നെയാണ് ഞങ്ങളതിനെ വിലയിരുത്തിയത്. ഇനി ഞങ്ങൾ അത്തരം കാര്യങ്ങളിൽ
പാർട്ടിക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പല ഘട്ടത്തിലും. അതെ, പക്ഷേ അസ്വാരസ്യങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മൾ പാലാ മുനിസിപ്പാലിറ്റിയിൽ കണ്ടതാണ്. ഇപ്പം ബിനു പുളിക്കക്കണ്ടം എഴുതിയ കത്തിൽ പറയുന്നത് പാലായിൽ മത്സരിക്കേണ്ടത് അവിടെ തോറ്റ ജോസ് കെ മാണി ആയിരുന്നില്ല, റോഷ് അഗസ്റ്റിൻ ആയിരുന്നു എന്നാണ്. റോഷിക്ക് ഒരു ആഗ്രഹമുണ്ടോ പാലായിൽ മത്സരിക്കാൻ? എനിക്ക് പാലായിൽ മത്സരിക്കാൻ ആഗ്രഹമില്ലെന്ന് മാത്രമല്ല, എൻ്റെ പാർട്ടി എടുക്കുന്ന നിലപാടിനോടൊപ്പം എൻ്റെ വിദ്യാർത്ഥി സംഘടനയിൽ എനിക്ക് മെമ്പർഷിപ്പ് ആയിട്ട് കാലം മുതൽ ഇന്ന് വരെ തുടർന്ന ഒരാളാണ്. എൻ്റെ നിലപാടുകൾ പാർട്ടിക്കൊപ്പമാണ്, എൻ്റെ നേതാവിനോടൊപ്പമാണ്. മാണി സാറ്, ഞാൻ ഓർക്കുന്നു, ഞാൻ 20 വർഷം നിയമസഭാംഗമായിരുന്നിട്ടും ഒരു സബ് കമ്മിറ്റി ചെയർമാൻ പോലും ആയിട്ടില്ല. സാർ പല ഘട്ടത്തിലും പറയും, എടാ ഞാൻ ഇന്നുപോലെ ചെയ്തോട്ടെ, ആയിക്കോട്ടെ സാറേ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന് വിഷമമുണ്ടാകുന്ന ഒരു കാര്യവും, ഒരു നേതാവെന്ന നിലയിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്നോടായിരിക്കാം അത് പെട്ടെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം, അത് സ്നേഹത്തോടു കൂടിയാണെന്ന് മനസ്സിൽ വിചാരിച്ച് ആയിക്കോട്ടെ സാറേ എന്ന് മറുപടി പറഞ്ഞിട്ട് പറഞ്ഞാൽ ആ സ്വാതന്ത്ര്യം എടുത്ത് അദ്ദേഹം അവഗണിച്ചു, എന്നാലും താങ്കൾ സഹിച്ചു. അല്ല, ഞാൻ സഹിച്ചു എന്നുള്ളതല്ല, സ്നേഹഭാവമാണ്, എന്നെ മാറ്റി നിർത്താൻ വേണ്ടിയല്ല. പക്ഷേ അതേ പരിഗണന താങ്കൾ ജോസ് കെ മാണിക്ക് കൊടുക്കണമെന്നില്ല, കൊടുക്കുമോ? തീർച്ചയായിട്ടും. മാണി സാർ പാർട്ടി ചെയർമാനായിട്ടും എൻ്റെ നേതാവായിട്ടും ഞാൻ എങ്ങനെ കണ്ടു, അതേ അർത്ഥവും വ്യാപ്തിയും എൻ്റെ പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ ജോസ് കെ മാണിക്ക് ഞാൻ കൊടുക്കും. മാത്രമല്ല, ജോസ് കെ മാണിയെ കൂടെ നിന്ന് സഹായിക്കേണ്ട ഉത്തരവാദിത്വവും ബോധ്യവും എൻ്റെ പൊതുജീവിതത്തിൽ എനിക്കുണ്ട്. എൻ്റെ നേതാവാണ്, എൻ്റെ പാർട്ടി ചെയർമാനാണ്. ഈ പാർട്ടിയുടെ നിലനിൽപ്പിന് ആധാരമായ പ്രശ്നത്തിൽ എന്നും ഒത്തൊരുമിച്ച് പോകും. ഞങ്ങൾ രണ്ടും രണ്ടല്ല, ഒന്നാണ്. ഒരു പാർട്ടിയുടെ ചെയർമാനും മന്ത്രിയും എന്നതിനപ്പുറത്ത് വ്യക്തിപരമായി നിങ്ങളുടെ ബന്ധം എത്രത്തോളം ഊഷ്മളമാണ്? ഈ പറയുന്ന ഊഷ്മളതയുണ്ടോ? തീർച്ചയായിട്ടും ഊഷ്മളതയുണ്ട്. ഞങ്ങൾ ആലോചിക്കാൻ കഴിയുന്നത്ര കാര്യങ്ങളെല്ലാം പരസ്പരം ആലോചിച്ച് മാത്രമേ പോകുന്നുള്ളൂ. ജോസ് കെ മാണിയിൽ താങ്കൾക്ക് വലിയ വിശ്വാസമാണ്, പക്ഷേ ജോസ് കെ മാണിക്ക് താങ്കൾ എത്രത്തോളം വിശ്വാസമുണ്ട്? പൂർണ്ണ വിശ്വാസമാണ്, എനിക്ക് ബോധ്യമുണ്ട്. എങ്ങനെ ബോധ്യമുണ്ട്? അതാണല്ലോ ഈ നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾക്കല്ലേ പ്രസക്തി. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ അദ്ദേഹവുമായിട്ട് ആലോചിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന മറുപടി. പക്ഷേ കേരള കോൺഗ്രസിന്റെ സ്വഭാവം അനുസരിച്ച് നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ സ്വഭാവം അനുസരിച്ച് തെറ്റിക്കാൻ വേണ്ടി നടത്തുന്ന പല തടസ്സങ്ങളും തടക്കങ്ങളും ഒക്കെ രൂപപ്പെട്ട് വരുമ്പോൾ അതിനെ എതിരിടാൻ ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിയുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ വളർച്ച. അതിനിവിടെ ചിലവില്ല. പക്ഷെ നിങ്ങൾ രണ്ട് തട്ടിലാണെന്നുള്ള പ്രചാരണങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അത് നോക്കാൻ പോലും സമയം കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാത്ത ഒരുത്തിന് അതിൻ്റെ പുറകെ പോകേണ്ട വല്ലതും കാര്യമുണ്ടോ? കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ ഭാവി ജോസ് കെ മാണിക്കും ഉണ്ടാകുമോ? ജനങ്ങൾക്കൊരു തെറ്റ് സംഭവിച്ചോ, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായോ എന്നുള്ളത് തിരുത്തേണ്ട സമയമായി എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ ജനങ്ങൾ തിരുത്തും. ജോസ് കെ മാണിയെപ്പോലുള്ള ആൾ ഇന്ന് കേരള കോൺഗ്രസ്സിന് ആവശ്യമാണ്, കേരള രാഷ്ട്രീയത്തിന് ആവശ്യമാണ്. പാർലമെൻറ്റ് മെമ്പറായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചാൽ അറിയാൻ കഴിയില്ലേ? ഒന്ന് പബ്ലിക് എടുത്ത് വിലയിരുത്തട്ടെ. UDFനൊപ്പം നിന്ന് നേടിയതാണ് കോട്ടയം പാർലമെൻറ് സീറ്റ് കേരള കോൺഗ്രസ്. അത് LDFനൊപ്പം ചേർന്ന് നിലനിർത്താൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. UDFനൊപ്പം നിന്ന് ജയിച്ചവരാണല്ലോ LDFിൽ നിന്ന് ജയിച്ച MLAമാരായി ഇന്ന് നിയമസഭയിലുള്ളത്. ഞങ്ങൾ 3 പേര് മറുവശത്തും 2 പേര് ഒരു വശത്തും, ഞാനും ജയരാജും മാത്രമായിരുന്നല്ലോ ഇതിനോടൊപ്പം ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു രംഗം, വിപ്പ് കൊടുക്കേണ്ട രംഗം വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇപ്പം നിയമസഭയിൽ കക്ഷി നേതാക്കന്മാരെന്ന നിലയിൽ 3 പേരവരുണ്ട്, 2 പേരേ ഞങ്ങളുള്ളൂ. ജയരാജനോട് ഞാൻ പറഞ്ഞു, ഇന്ന് വിപ്പ് കൊടുക്കണം, ചിലപ്പോൾ 8 മാസം MLA സ്ഥാനം പോയേക്കാം, അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പറ്റില്ലെന്ന് വരാം, എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. ധൈര്യമായിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പത്രക്കാരോടൊന്ന് മറുപടി പറഞ്ഞത്, പട്ടാളത്തിൽ പോയപ്പോൾ റിട്ടയർ ചെയ്യേണ്ട സമയമാണെന്ന് ഞാൻ പറഞ്ഞു. 20 വർഷമായി MLA ആയിട്ട്, ഇനി രാജ്യസേവനത്തിൻ്റെ പാതിരി എൻ്റെ പാർട്ടിയാണ്, ആ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി ഇനി അടുത്ത പ്രാവശ്യം മത്സരിച്ചില്ല, എന്താ കുഴപ്പം എന്ന ഒരു നിലപാടെൻ്റെ മനസ്സിൽ ഞാൻ എടുത്തു. പാർട്ടി കൂർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ KM മാണിയോടുള്ള കൂർ, അത് അതേ അർത്ഥത്തിൽ അതേ തീവ്രതയിൽ തന്നെ ജോസ് കെ മാണിയോടും ഉണ്ട് എന്ന് താങ്കൾ പറയുന്നത് ശരിയാണോ? 100% അതേ നീ. അതാണല്ലോ നമ്മുടെ ഒരു, ഞാൻ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോടൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു, വിശ്വാസം കൊണ്ട് മാത്രം ഒരു കാര്യത്തെ അതിജീവിക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. വിശ്വാസം കൊണ്ട് അതിജീവിക്കാൻ പറ്റും, അതാ നിലപാട്. ഞാൻ 7 വയസ്സുള്ളപ്പം എൻ്റെ വീടിൻ്റെ വാതക്ക് കൂടെ കടന്നു വരുന്ന മാണി സാറ് തുറന്ന വണ്ടിയിൽ, അന്ന് ആഭ്യന്തരമന്ത്രിയാണ്, എൻ്റെ വാർഡ് പ്രസിഡന്റ് അത്തഞ്ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ മാലയിടിക്കുന്ന രംഗം ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് മനസ്സിൽ കണ്ട സ്നേഹവും കണ്ടുപഠിച്ചതും പ്രസംഗങ്ങളും എല്ലാം എനിക്കുണ്ടായ സ്വീകാര്യത, അദ്ദേഹത്തിൻ്റെ വ്യക്തിയും ഇന്ന നിലയിലും രാഷ്ട്രീയ നേതാവെന്ന നിലയിലും എനിൽ ഉദയം ചെയ്തതായിരുന്നു. അല്ല, ആ കൂർ താങ്കൾ തുടരുന്നത് ഈ പാർട്ടി ആ കുടുംബത്തിൻ്റെതാണെന്ന് കരുതിയാണോ? പാർട്ടി ആ കുടുംബത്തിലാണെന്നുള്ളതുകൊണ്ടല്ല, പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയാണെന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, കേരള കോൺഗ്രസിന് ഇടതുമുന്നണിയിൽ സുഖമാണോ? സുഖമാണോ? എത്ര കാലം ഉണ്ടാകും ഈ സുഖം? അത് ദീർഘനാൾ മുന്നോട്ട് പോകാനുള്ള എല്ലാ ശക്തിയും കരുത്തും കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഈ മുന്നണിക്ക് കൊടുക്കുക
എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അത് ഞങ്ങൾ തുടരും. അപ്പോൾ രാഷ്ട്രീയ സൗഹൃദത്തിനനുസരിച്ച് നിലപാട് മാറുമോ എന്ന് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി.